ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പാടിയിലാണ്, മണിച്ചേട്ടൻ്റെ സ്വന്തം നാടായ ചാലക്കുടിയിലാണുള്ളത്. എന്താ പറയുക, ഞാൻ ഈ തൃശ്ശൂർ വഴി പോകുമ്പോൾ ഒക്കെ മിക്കപ്പോഴും ഞാൻ കയറാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. എന്താ അറിയില്ല, നമുക്ക് ചാലക്കുടി എത്തുമ്പോൾ നമ്മൾ വിചാരിക്കാം പിന്നെ പോവാം പിന്നെ പോവാം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇവിടെ എത്തുമ്പോൾ എന്തുകൊണ്ടോ നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മണിച്ചേട്ടൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തോ മണിച്ചേട്ടൻ്റെ ഈ ഒരു സ്ഥലം കാണുമ്പോഴും, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എല്ലാ ആളുകളും എനിക്ക് തോന്നുന്നത് മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഈ ഒരു വഴി വരുമ്പോൾ എല്ലാവരും ഇവിടെ കയറിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ പാടിയിലാണ്. അപ്പം നമ്മളിവിടേക്ക് വരുന്ന സമയത്താണെങ്കിലും കുറേ പേര് ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും മണിച്ചേട്ടൻ്റെ ആ പാടി കാണാനും അതുപോലെ തന്നെ വീടും പിന്നെ മണിച്ചേട്ടൻ്റെ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ സ്മാരകം കാണാനൊക്കെ ഒത്തിരി പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ജനുവരി 1st മണിച്ചേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മണിച്ചേട്ടൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരും താമസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഈ അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് ശരിക്കും നമുക്കൊരു സങ്കടം തന്നെയാണ് കേട്ടോ. അതേപോലെ നമുക്ക് അതിൻ്റെ ഉള്ളോട്ട് കയറി കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് കൊറോണേൻ്റെ കാരണമായിരിക്കും. പക്ഷേ കുറച്ച് മുന്നേക്ക് തുറന്നിട്ട് തന്നെയായിരുന്നു, ഇപ്പോൾ ആ ഗേറ്റും അടച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സൈഡിൽ പോയിട്ട് അവിടെയും കാണാനും പറ്റിയിട്ടില്ല ഒരു പ്രാവശ്യം വന്നിട്ട്. ഇവിടെ ഇപ്പം ഈ ഒരു ഗേറ്റ് അടച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളോട്ട് പോകാനും പറ്റില്ല. ഈ ഒരു മണിച്ചേട്ടൻ്റെ ആ കാണുന്ന ഒരു ബുള്ളറ്റ് മാത്രമാണ് ഇപ്പം മണിച്ചേട്ടൻ്റെ വാഹനം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീട്ടിലുള്ളത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് മണിച്ചേട്ടനുള്ള ആ ഒരു സമയത്ത് റോഡിൽ ഭയങ്കര തിരക്കും, അതുപോലെ തന്നെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടനോട് സഹായം ചോദിച്ചു വരുന്ന ഒരു ക്യൂ ആയിരുന്നു. ആരെ പോലും മണിച്ചേട്ടൻ വെറുതെ കൈയും വീശി പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. എത്ര വലിയൊരു സ്റ്റാറായിട്ട് പോലും നാട്ടിലെല്ലാവരോടും സുഖവിവരമൊക്കെ അന്വേഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു മണിച്ചേട്ടൻ എന്നാണ് എല്ലാവർക്കും മണിച്ചേട്ടനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് അതുവരെ മണിച്ചേട്ടൻ്റെ വൈഫും മോളും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് അവർ ഇവിടുന്ന് താമസം മാറ്റിയതെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് മണിച്ചേട്ടൻ്റെ വാഹനങ്ങളും ഒക്കെ ഇവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു ആ ഒരു വെള്ളപ്പൊക്കത്തിൽ. ഇപ്പോൾ ഒരു ഈ ഒരു വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടം, ശരിക്കും ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു വീട്, ഒരാളും വരാനില്ലാതെ ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ആ ഒരു വീട്. ഒരുപാട് പേര് ഇങ്ങനെ വീട് കാണാനും മണിച്ചേട്ടൻ പാടി കാണാനും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അതുല്യ കലാകാരൻ തന്നെയാണ്. എല്ലാ കഴിവുകളും കൊടുത്തൊരു കലാകാരൻ തന്നെയായിരുന്നു മണിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് മണിച്ചേട്ടനെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഇന്നും മണിച്ചേട്ടനെ ഓർക്കുന്നതും മണിച്ചേട്ടൻ്റെ പാട്ടുകളും സിനിമകളും മിമിക്രികളും എന്താണെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം ഒരു കഴിവ് മാത്രമായിരുന്നില്ല മണിച്ചേട്ടൻ്റെ കയ്യിൽ, ഒരുപാട് കഴിവുകൾ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് കാണുമ്പോൾ. ഞാനും വിചാരിക്കാറുണ്ട്, നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ പലരും ഉണ്ടാവാറുണ്ടാവും വീടിൻ്റെ ഉള്ളിൽ, അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ വരാത്തത്. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കും, ഒരു ഫോട്ടോ എടുക്കും, ഒരു ഹായ് ഒക്കെ പറയായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ മണിച്ചേട്ടൻ ഒരിക്കലും നമ്മളെ നോ എന്ന് പറഞ്ഞ് വിടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അത്ര ആളുകൾക്ക് ഇന്നും മണിച്ചേട്ടൻ ഈ ഒരു മണ്ണിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് കേട്ടോ.
ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു ദൈവത്തിനെ പോലെ ഒരു രൂപം തന്നെയാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പലരും പറയുന്നുണ്ട്, കല്യാണ ആവശ്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു അസുഖമുള്ള ഒരാളിനെ സഹായിക്കാനാണെങ്കിലും, അത് അറിയുന്നവരെന്നോ അറിയാത്തവരെന്നൊന്നും ഇല്ല, എല്ലാവരെയും സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴി തന്നെയാണെങ്കിലും മണിച്ചേട്ടൻ്റെ മണികൂടാരം എന്ന പേരിൽ ഒരുപാട് വീടുകളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പഴയ മണിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ചോർന്നൊലിക്കുന്ന മഴയത്ത് ചോർന്നൊലിക്കുന്ന വീടിനെ കുറിച്ചൊക്കെ മണിച്ചേട്ടൻ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീടിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരുപാട് വീടുകളും അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന കടയിലാണ് മണിച്ചേട്ടൻ വന്നിട്ട് ഷൂട്ടിങ്ങൊക്കെ ഇല്ലാത്ത സമയത്ത് വന്നിരുന്ന് പത്രം വായിക്കാറ്. അതുപോലെ ഈ ഏട്ടനോട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നു. ഈ ഏട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ വീട് കാണിച്ചു തന്നത്. ഇതാണ് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേരിലുണ്ടാക്കിയ ആ ഒരു സ്മാരകം. ഇവിടെ ഇപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയ ഡാൻസ് സ്കൂളും അതുപോലെ തന്നെ യോഗ, ഇവിടെ ഇപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയ ഡാൻസ് ക്ലാസ്സൊക്കെയാണ് നടത്തുന്നത്.